നമസ്കാരം. നാട്ടിലെ പ്രതിഭകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാട്ടിലെ പ്രതിഭകളിൽ ഇന്ന് നമുക്കേവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഉഗ്രവിഷമുള്ള പാമ്പുകളെ കൈകൾ കൊണ്ടെടുത്ത് അദ്ദേഹം സംരക്ഷിച്ച് അത് വനം വകുപ്പിനെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം നസീബ് പടിപ്പുരയ്ക്കൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഈയൊരു സമയത്ത് ഈ ചൂടുള്ള സമയത്ത് പാമ്പുകളെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. ആ ഒരു വിശേഷങ്ങളൊക്കെ നസീബിനോട് നമുക്ക് ചോദിച്ച് അറിയാം. മനുഷ്യരെല്ലാവരും ഏറെ ഭയപ്പെടുന്ന ഒരു ഇഴജന്തു എന്ന് വേണേൽ നമുക്ക് വിളിക്കാം പാമ്പിനെ. എല്ലാവരും വളരെ ഭയത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അത് ഇച്ചിരി വിഷം കൂടിയ സാധനമാണെങ്കിൽ എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ ഭയപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ നസീബ് ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പം നസീബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഭാര്യയുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? സപ്പോർട്ട് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ എതിർക്കാനായിട്ട് പ്രധാനമായിട്ടുള്ള കാരണം തന്നെ പാമ്പിനെ വെച്ച് ഞാൻ ഒരുപാട് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നല്ല ഞാൻ മാറിയിട്ട്, ഷോ ഒന്നുമില്ല, പാമ്പിനെ വെച്ചുള്ള ഷോ ഒന്നുമില്ല, വളരെ മര്യാദയ്ക്ക് തന്നെ പാമ്പിനെ പിടിക്കുക, അത്യാവശ്യം പിടിച്ച് അതിനെ പായ്ക്ക് ചെയ്ത് കൊണ്ടിരുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സപ്പോർട്ടെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പം നിലവിൽ അതിൻ്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും ഈ പാമ്പിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ വരാറുണ്ടോ? ആ വീട്ടിൽ വരാറുണ്ട്. പാമ്പിനെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. പിടിച്ചിട്ട് ഡയറക്റ്റ് വീട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് ഫോറസ്റ്റുകാരെ കളക്ട് ചെയ്ത് കൊണ്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പാമ്പ് ഇവിടെ ഇരിക്കാറുണ്ട്. പിന്നെ വീടിൻ്റെ അകത്തും സൂക്ഷിക്കത്തില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു റൂം പോലെ പണിത് വെച്ചിട്ട് അവിടെയാണ് പാമ്പുകളെയൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പം വീട്ടിൽ പാമ്പിനെ കൊണ്ടുപോകുന്നതിന് എതിരൊന്നുമില്ല? ആ ഇല്ല, നമ്മളിപ്പോൾ വേറെ സെപ്പറേറ്റ് വെക്കുന്നതുകൊണ്ട് അതിന് എതിരൊന്നുമില്ല. നസീബിൻ്റെ ഈ പാമ്പ് പിടുത്തം നസീബിനെ എന്തെങ്കിലും ഇവരെ ഇതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തിട്ടുണ്ടോ? പിടിക്കാൻ പോകണ്ട, ഇത് അപകടം പിടിച്ച പണിയാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പോയപ്പം, പിന്നെ ഇപ്പോഴോ? ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊരു സേഫ്റ്റി ഒക്കെ ഉണ്ട്, ഒരു ജനോപകാരപ്രദമായ ഒരു പരിപാടിയാണ്, കുഴപ്പമില്ല എന്നുള്ള തോന്നുന്നത്. നസീബ് എത്ര നാളായി പാമ്പ് പിടുത്തം തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 6 വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം? സാഹചര്യം നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു പോയതാണ്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വാവാ സുരേഷ് വരികയും അദ്ദേഹം വന്നിട്ട് എന്തോ ആ പാമ്പ് ഒരു മാളത്തിലേക്ക് കയറിപ്പോയിട്ട് ആ പാമ്പിനെ അദ്ദേഹത്തിന് കിട്ടാതെ വരികയും ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പാമ്പുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മളൊരു ബന്ധുണ്ട് കട്ടപ്പനയിൽ ഷുക്കൂർ. അപ്പോൾ അദ്ദേഹം പാമ്പിനെ പിടിക്കുന്നത് ഞാൻ 1-2 തവണ കാണുകയും പാമ്പിനെ കൈകൊണ്ട് തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ ആദ്യമായിട്ട് ആവാ സുരേഷ് വന്നിട്ട് കിട്ടാതെ പോയ പാമ്പിനെ പിടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യം ഒരു പാമ്പിനെ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഒരു ഭയം മനസ്സിലില്ലായിരുന്നു? ആദ്യമായിട്ടൊരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടായിരുന്നു. പാമ്പ് എന്താണെന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ, ഒരു പാമ്പിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പായ്ക്കാനുള്ള ഒരു സാധനം പോലും ഇല്ലാതെ, എന്താണ് സാദാ നമ്മുടെ ഷർട്ടും ലുങ്കിയും മുണ്ടൊക്കെ ഉടുത്തിട്ട് പന്ത് കളിക്കാൻ പോയ വഴിക്കാണ് ആ പാമ്പിനെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ആ പാമ്പ് കൂടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏകദേശം എത്ര പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരിക്കും? ഇപ്പോൾ ഏകദേശം 1200 പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. ചൂട് കാലത്താണ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പിന്നെ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു ചൊല്ലുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
ഈ പ്രധാനമായിട്ട് ഈ സമയത്ത് ചൂട് കൊണ്ട് മാത്രമല്ല പാമ്പുകൾ പുറത്തേക്ക് വരുന്നത്, പ്രധാനമായും മൂർക്കൻ അണലി പോലുള്ള വിഷപ്പാമ്പുകളുടെ ഒരു ഇണചേരൽ കാലവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും ചൂടും ഒരു കാരണമാണ് ഇതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ചൂട് കൂടുമ്പോൾ അവർക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യത്തിനൊക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങാറുണ്ട്. പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവർ ഇണചേരുകയും അതുപോലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് ഇവർ മുട്ടയിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രജനന കാലമൊക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പാമ്പുകളെ പുറത്ത് കാണാനുണ്ടാകുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. ചൂട് കാലത്ത് പാമ്പിന് വിഷം കൂടും അല്ലെങ്കിൽ വിഷത്തിൻ്റെ കാഠിന്യം കൂടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം വസ്തുതയുണ്ട്? അത് വിഷത്തിന് കാഠിന്യം കൂടും എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരു പക്ഷേ ഇവർ ഈ എന്താണ് കൂടുതൽ ഈ മുട്ടയിടാറായിരിക്കുന്ന പാമ്പ് അല്ലെങ്കിൽ ഒരു മാളത്തിൽ മുട്ടയിട്ടിരിക്കുന്ന പാമ്പ് മാത്രമല്ല, ചൂട് കൂടുന്ന ഒരു സമയത്ത് പൊതുവെ ഇവർ അഗ്രസീവായി കാണാറുണ്ട്. ഈ പാമ്പുകൾ പൊതുവെ ഇവർ നമുക്ക് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സാധാരണ ഒരു ലെവലിൽ നിന്ന് ഇവർ കൂടുതൽ ഒരു ആക്രമണോത്സുകതയൊക്കെ ഇവർ കാണിക്കാറുണ്ട് പാമ്പുകൾ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം കാരണവന്മാരൊക്കെ അങ്ങനെ പറയുന്നത്. പൊതുവേ പാമ്പുകൾ അഗ്രസീവ് ആകുന്ന ഒരു കാലവും കൂടിയാണിത്. വിഷത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത ഒന്നും ഇതുവരെ എന്തായാലും സയൻറ്റിഫിക് ആയിട്ട് തെളിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് ഏതൊക്കെ തരത്തിലുള്ളതാണ്? നമ്മുടെ നാട്ടിൽ വിഷമുള്ള പാമ്പുകൾ എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്ന 100-ലധികം ഇനം പാമ്പുകളാണ് നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ കണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ എടുത്തു പറയുകയാണെങ്കിൽ മനുഷ്യജീവനെ ഹനിക്കാൻ കഴിവുള്ള 5-6 പാമ്പുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അതിനെ തന്നെ നമ്മൾ ബിഗ് 4 ആയിട്ട് തരംതിരിച്ചിട്ട്, ബിഗ് 4 ആയിട്ട് തരംതിരിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്ന 4 പാമ്പുകൾ, അതായത് ഇന്ത്യയിൽ ശരാശരി ഒരു വർഷത്തിൽ 40,000-50,000 ഇടയ്ക്ക് ആളുകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കേരളത്തിൽ താരതമ്യേന ആ കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഏകദേശം 3 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇവർ 340 പേർക്ക് കേരളത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാ ആ ഒരു ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ ബിഗ് 4 നമ്മൾ തരംതിരിക്കാനുള്ള, ബിഗ് 4-ലേക്കാണ് ഞാൻ പറയുന്നത്, ബിഗ് 4 നമ്മൾ തരംതിരിക്കാനുള്ള കാരണം കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് കൊണ്ടും മാത്രമല്ല നമുക്ക് കടി ഏറ്റ് കഴിഞ്ഞാൽ ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്നതുമായ വിഭാഗത്തെയാണ് ബിഗ് 4. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പാമ്പായ മൂർക്കൻ, അതുപോലെ അണലി, മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വെള്ളിക്കെട്ടൻ അഥവാ നമ്മുടെ നാട്ടിൽ ശംഖുവരയൻ അല്ലെങ്കിൽ വളവളപ്പൻ എന്നൊക്കെ പറയുന്ന പാമ്പ്, നാലാമതായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ആ സാധനം സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി, ഈർച്ചവാൾ, ശൽക്കമണ്ഡലി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരിനം പാമ്പ്. ഇത് കൂടാതെ വരുന്ന ഒരു പാമ്പെന്ന് പറയും, ഈ 4 പാമ്പുകളാണ് ബിഗ് 4 വരുന്നത്. ഇത് കൂടാതെ ഒരു പാമ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രാജവെമ്പാലയാണ്. രാജവെമ്പാലയെ ബിഗ് 4 പെടുത്തിട്ടില്ല. എന്താ വെച്ചാൽ രാജവെമ്പാല താരതമ്യേന ജനവാസ മേഖലയിൽ കാണാത്തത് കൊണ്ടും ആളുകൾക്ക് ഇത്രയും വലിയൊരു പാമ്പായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കടി ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ കടി വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ 50 വർഷത്തെ കണക്കെടുത്താൽ പോലും ആകെ 3-3 കേസാണ് രാജവെമ്പാലയുടെ കേസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ ഹംബനോസ്ഡ് ബിറ്റ് വൈപ്പർ എന്ന് പറയുന്ന, അതായത് എന്നാണ് മുഴമൂക്കൻ ചുരുട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തന്നെ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് തവിടൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പാമ്പ്, അതിൻ്റെ കേസിൽ ഇതുപോലെ 1-2 കേസുകൾ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം പാമ്പുകൾ ഒഴിച്ച് ബാക്കി നമ്മുടെ നാട്ടിൽ കാണുന്ന 100-ന് അടുത്ത് വരുന്ന പാമ്പുകൾക്കും വിഷമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരം പാമ്പുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ 4-5 ഇനം പാമ്പിനെ കുറിച്ച് നെസ് പറഞ്ഞു, വിഷം ഏറ്റവും കൂടുതലുള്ള 5 ഇനം പാമ്പിൽ 4 ഇനം പാമ്പുകൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവ ഈ പാമ്പുകൾ ഏതെങ്കിലും കടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ വിഷം കയറുന്നതിൻ്റെ ഈ സ്പീഡ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മളെ നാഡിനരമ്പുകളെ തളർത്തുന്ന തരത്തിലുള്ള, അതും കൂടെ ഒന്ന് വിശദീകരിക്കുമോ? പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് 2 തരത്തിൽ വിഷമുള്ള പാമ്പുകളെയാണ്. അതായത് 1 ന്യൂറോടോക്സിനും 1 ഹീമോടോക്സിനും, നമ്മുടെ 1 രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷവും 1 നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷവും. ഇത്തരത്തിൽ 2 തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളും, 1 മൂർക്കനും, അതുപോലെ മറ്റൊന്ന് ശംഖുവരേനും. അപ്പോൾ ഈ 2 ടൈപ്പിൽ വിഷമുള്ള പാമ്പുകളിൽ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ എന്നാ പറഞ്ഞു പോയിരുന്ന ഈ 4 പാമ്പുകളിൽ ഏത് കടിച്ചാലും എത്രയും പെട്ടെന്ന് നമുക്ക് എന്താണ് ആധുനിക ചികിത്സ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ആൻറ്റിവനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിൽ എത്തുകയാണോ എന്നുള്ളതാണ് ഇതിനുള്ള പോകുമ്പഴി. പിന്നെ നിങ്ങൾ ഈ വിഷത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവരുന്നതിൽ ഏറ്റവും കാഠിന്യം കൂടിയ വിഷമുള്ള പാമ്പ് എന്ന് പറയുന്നത് ശംഖുവരയൻ അഥവാ കോമൺ ക്രൈറ്റ് നമ്മൾ പറഞ്ഞ വളവളപ്പ് എന്ന് പറയുന്ന പാമ്പ് തന്നെയാണ് ഏറ്റവും കാഠിന്യം കൂടിയ വിഷമുള്ള പാമ്പെന്ന് പറയുന്നത്. പക്ഷേ ഈ കാഠിന്യം ഇതിന് വളരെ കൂടുതലാണെങ്കിലും വളരെ ചെറിയ അളവിൽ മാത്രമായിരിക്കും ഇവർ വിഷം കൊത്തിയേക്കുന്ന അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മറ്റു പാമ്പുകളോട് ഏകദേശം ഒപ്പം നിൽക്കാൻ പോകുന്ന ഒരു ഇത് തന്നെയാണ് ഈ പാമ്പിനുള്ളത്. അതായത് കടിയേറ്റ് കഴിഞ്ഞാലും മരണസാധ്യത അല്ലെങ്കിൽ
ഇതിന് നമുക്ക് ഏതിന് കൂടുതൽ ടൈം കിട്ടുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതിനിപ്പോൾ കടി കിട്ടുന്ന ആളുടെ ആരോഗ്യവും അതുപോലെ കടി ഏൽക്കുന്ന സ്ഥലവും അതുപോലെ കൃത്യം ഞരമ്പിനട്ടൊക്കെയാണ് കടി ഏൽക്കുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിജീവനത്തിനുള്ള സമയം നമുക്ക് കൂടുതൽ ലഭിക്കുക. പക്ഷേ ഈ പറഞ്ഞ നാല് പാമ്പുകളും അപകടകാരികൾ തന്നെയാണ്. അല്ല, നേരത്തെ പറഞ്ഞ വെള്ളിക്കെട്ടൻ അഥവാ വളവളപ്പൻ, വളവളപ്പൻ പോലുള്ള പാമ്പുകൾ കടിക്കുകയാണെങ്കിൽ, ഉറക്കത്തിൽ കടിക്കുകയാണെങ്കിൽ ആ കടി ഏൽക്കുന്ന ആൾ അദ്ദേഹം മയങ്ങി കൂടുതൽ മയക്കത്തിലേക്ക് പോകും. ആ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേർത്ത വിശപ്പല്ലുകളാണെന്ന്, വളരെ കട്ടി കുറഞ്ഞ വിശപ്പല്ലുകൾ. മാത്രമല്ല ഈ പാമ്പിൻ്റെ കടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവില്ല. ഒരു കാരണവശാലും നമ്മൾ ഉറക്കത്തിലേക്കാണ് കടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അറിയാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂറോടോക്സിക് ജനമായത് കൊണ്ട് തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കുന്ന വിഷമായതുകൊണ്ട് അയാൾ കൂടുതൽ ഉറക്കത്തിലേക്ക് വഴുതി വീണാനുള്ള ഒരു സാധ്യതയും മരണം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം ഉറക്കത്തിൽ കടിക്കുന്ന ഒരു മൂർക്കനാളിലേക്കാണ് കടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉറങ്ങിക്കിടക്കുന്ന ആൾ എഴുന്നേറ്റ് വരും. എന്നുവെച്ചാൽ അത്രമാത്രം അസഹ്യമായ വേദന ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കടി ഈ വേദന എടുക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇത് നമ്മൾ കൂടുതൽ പ്രശ്നമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ നാലിൽ ഏറ്റവും കൂടുതൽ മരണകാരണം വരാനുള്ള പമ്പ് ഏതാണ്? നാലിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണലി തന്നെയാണ്. അണലിയുടെ കടിയേറ്റാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കുന്നത്. ഒരാൾക്കൊരു പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ചികിത്സാ രീതി എന്താണ്? നമ്മൾ ഒരു പാമ്പ് കടി ഏറ്റ് കഴിയുമ്പോൾ ആദ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യാതിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് കടിയേറ്റ ഭാഗത്ത് കൂടുതലും മുറിവുണ്ടാക്കി അതുവഴി ബ്ലഡ് ഒഴുക്കി കളയാനുള്ളൊരു ശ്രമം ഒഴിവാക്കുക. അതുപോലെ വലിച്ചു മുറുക്കി കെട്ടി വയ്ക്കുന്നൊരു പ്രവണതയുണ്ട്. പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ കേൾക്കുന്നതാണ് നമ്മൾ പാമ്പ് കടിയേറ്റാൽ അതിന് മുമ്പിന് മുകളിൽ വലിച്ച് മുറുക്കി കെട്ടുക എന്നുള്ളത്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മുറുക്കി കൂടുതൽ മുറുക്കി കെട്ടി കഴിയുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ആ അവയവം നമുക്ക് ആംപ്യൂട്ട് ചെയ്ത് കളയേണ്ട അല്ലെങ്കിൽ ആ അവയവം നമുക്ക് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ മുറുക്കി കെട്ടാതെ ഇനിയിപ്പോൾ രോഗിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം നമുക്ക് കെട്ടാം. ഒരു നമ്മുടെ ഒരു നാല് വിരലെങ്കിലും അകത്തേക്ക് അടുത്തിടുക എന്ന രീതിയിൽ വളരെ ലൂസായിട്ട് നമ്മുടെ രക്തകോട്ടം നടക്കുന്ന രീതിയിൽ കൂടെ മാത്രം കെട്ടി വയ്ക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കടിയെ പാമ്പ് കടിയേറ്റ ഒരാളെ ആദ്യം തന്നെ നമ്മൾ ഭയപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടികളിലൊക്കെയാണ് കടിയേൽക്കുന്നതെങ്കിൽ പോലും നമ്മളവരോട് മൂർക്കം കടിച്ചു അല്ലെങ്കിൽ അണലി കടിച്ചു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്താതെ വിഷമില്ലാത്ത ഏതെങ്കിലും ഒരു പാമ്പാണ് കടിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഓടാനോ നടക്കാനോ അനുവദിക്കാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേടിപ്പിക്കാതിരിക്കുക, ഓടാനോ നടക്കാനോ അനുവദിക്കാതിരിക്കുക. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു പറമ്പിൽ നമുക്കൊരു പാമ്പ് കടിയേറ്റു, നമ്മൾ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു മനസ്സിലേക്കൊരു ഇത് വരുന്ന നമ്മൾ എത്രയും പെട്ടെന്ന് ഓടി റോഡിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അതല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുക എന്നൊരു ചിന്ത നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ആളെ വിളിച്ചു വരുത്തി നമുക്ക് അവിടെ നിന്ന് ആംബുലൻസിൻ്റെ സഹായം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആംബുലൻസിൻ്റെ സഹായം കിട്ടുമെങ്കിൽ പോലും ആംബുലൻസിൽ ഒരിക്കലും കിടന്ന് യാത്ര ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കടിയേറ്റ ഭാഗം ഹൃദയത്തിൽ നിന്ന് താഴ്ത്തി വയ്ക്കുക. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ കാരണമായ ഓട്ടം നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഇരുന്ന് തന്നെ ആംബുലൻസിനാണെങ്കിൽ പോലും ഇരുന്ന് തന്നെ നമ്മൾ യാത്ര ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷപ്പാമ്പിൻ്റെ കടിയാണ് ഏറ്റിരിക്കുന്നതെങ്കിൽ നമ്മൾ വാച്ച് മോതിരം പോലുള്ള ആഭരണങ്ങൾ എന്തെങ്കിലും അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റുക. എന്ന് വെച്ചാൽ നമുക്ക് നീര് വെച്ചിട്ട് ആ സാധനം ടൈറ്റായി പോകാനുള്ള ഒരു സാധ്യതയും പിന്നീട് അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിനെല്ലാം ഇതായിട്ട് നമ്മൾ കൂടുതൽ നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന്, അതായത് പാമ്പ് കടിയേറ്റതിൻ്റെ ഫസ്റ്റ് ഗോൾഡൻ ഹവർ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുണ്ടാവുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് കൂടുതൽ സ്വയം ട്രീറ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഹായ് ചേച്ചി. ഹായ് സേറമോളെ, കയറുവായോ? ചേച്ചി ഇവിടെ നെറ്റ് കിട്ടുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. വീട്ടില് നെറ്റ് കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവും. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ആണ്. ഇവിടുത്തെ നെറ്റിന് ഒരു കുഴപ്പമില്ല മോളെ, നല്ല സ്പീഡും ഉണ്ട്. എന്റെ വീട്ടിലൊരു മെയിൽ അയക്കാൻ പോലും പറ്റണില്ല. അപ്പൊ ഇവിടെ ഏതാ കണക്ഷൻ? ആ നടക്കിൽ കോസ്വേയിലുള്ള ഏഷ്യാനെറ്റ് ഗോൾഡൻ കേബിൾ നെറ്റ്വർക്കിലേക്ക് ചെല്ലൂ. കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാ ഇന്റർനെറ്റ് കണക്ഷനും അവിടെ ലഭിക്കും. അതെയോ? അതെ, ഏഷ്യാനെറ്റ്, എയർടെൽ, ദിവാൻ സപ്പോർട്ട്, അലയൻസ്, കേ ഫോൺ തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും ഇന്റർനെറ്റ് കണക്ഷനും അവിടെ ലഭിക്കും. 300 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാനുകളും ഉണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ ബഹുഭൂരിപക്ഷം ഇന്റർനെറ്റ് കണക്ഷനുകളും ഗോൾഡൻ കേബിൾ നെറ്റ്വർക്കിൽ നിന്നാണ്. ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾക്കും കേബിൾ കണക്ഷനുകൾക്കും ബന്ധപ്പെടുക. ഗോൾഡൻ കേബിൾ നെറ്റ്വർക്ക്, നടക്കൽ കോസ്വേ, ഈരാറ്റുപേട്ട. ഫോൺ 9447940337.
1200 പാമ്പുകളെ പിടിച്ചതിനിടയ്ക്ക് ഏതെങ്കിലും പ്രാവശ്യം പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും പാമ്പിന്റെ കടിയേറ്റിട്ടില്ല. ഈ പാമ്പ് കടിക്കുമ്പം കെട്ടുന്ന കാര്യവും മുറിവ് ചോര ഒഴുക്കി കളയുന്നതിനെ കുറിച്ചും അത് നസീബ് പറഞ്ഞത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാമ്പ് കൊടുത്തക്കാരനാണ് വാവ സുരേഷ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പാമ്പ് കടി കേൾക്കുകയും വളരെയേറെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ അദ്ദേഹം ആദ്യം പാമ്പ് കടിച്ചപ്പം ചെയ്തത് ഈ മുറിവിൽ നിന്നും രക്തം ഊറ്റിക്കളയുകയും അദ്ദേഹം മുറുക്കി കെട്ടുകയുണ്ടായത്. അപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതി, അദ്ദേഹം പാമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്, താങ്കളും പാമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരിക്കലും ഞാൻ അദ്ദേഹം മുറിവ് കൂടുതൽ ഉണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം മുറിവിന്ന് മുറിവിൽ നിന്ന് അദ്ദേഹം ഞെക്കി കളയുന്നുണ്ട്. അതും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിൽ ഉദ്ദേശം മിക്കവാറും ആ പുറത്ത് വല്ലോ വെനം വല്ലോ അല്ലെങ്കിൽ അതിൻ്റെ വിഷം അല്ലെങ്കിൽ അതിൻ്റെ പാണ്ടിൻ്റെ പറാണ്ടിൻ്റെ പുറത്തുകൂടെയാണ് കഴിച്ചത്. അപ്പോൾ അത് വല്ലോ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് തട്ടിക്കളഞ്ഞായിരിക്കും. പിന്നെ ഒരിക്കലും വാവാസുരേഷനെ പോലെ ഒരാൾ ഒരിക്കലും മുറുക്കി കെട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ രീതിക്ക് വളരെ അയവ് വരുത്തി ഒരു രണ്ട് വിരളെങ്കിലും അതിൻ്റെ അകത്തൂടെ കിടക്കാന്നിരിക്കുന്നതിൽ ഒരിക്കലും പ്രത്യേകിച്ച് ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ല. പുതിയ പഠനങ്ങളെല്ലാം കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട് കെട്ടുന്നതിനകത്ത് പ്രത്യേകിച്ച് കാരണം എന്താ, കെട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. നമ്മളൊരാൾ ഒരാൾക്ക് കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ രോഗിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എങ്ങനെ ഇതിൻ്റെ മേളിലേക്ക് വിഷം കയറില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാം എന്നല്ലാതെ പുതിയ പഠനങ്ങളെല്ലാം കൃത്യമായി തന്നെ പറയുന്നുണ്ട് കെട്ടേണ്ടത് ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും നസീബിൻ്റെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഈ വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? വീട്ടിലെ മാതാപിതാക്കൾ ഒക്കെ എങ്ങനെയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാതാപിതാക്കളെല്ലാവരും തന്നെ, തീർച്ചയായും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും മാതാപിതാക്കളും എല്ലാവരും തന്നെ നല്ല രീതിയിൽ എതിർത്ത് തന്നെയാണ് നിന്നിരുന്നത് ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. പിന്നെ പിന്നെ എന്താണ്, ഞാൻ ആദ്യമൊക്കെ പറയാം ഞാൻ വിഷമുള്ള പാമ്പിനെ പിടിക്കുന്നില്ല, വിഷമില്ലാത്തതിന് മാത്രമേ പിടിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് എന്താണ് പതിയെ പതിയെ ഇതങ്ങ് കുറഞ്ഞു കുറഞ്ഞ് അങ്ങ് വന്നു എന്ന് തന്നെയാണ് സത്യം. ഏറെ ശ്രമകരമായിട്ട് തോന്നിയ ഒരു പാമ്പിനെ പിടുത്തം അതേതായിരുന്നു? ശ്രമകരമായി തോന്നിയത് മിക്കവാറും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ചില സാഹചര്യത്തിൽ, ഞാൻ പരമാവധി കിണറ്റിൽ ഇറങ്ങാത്ത ആളാണ്, ചില സാഹചര്യങ്ങളിൽ കിണറ്റിൽ ഇറങ്ങി പിടിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് കേസിൽ പോലെ കിണറ്റിൽ ഇറങ്ങിയിട്ട് എന്ന് വെച്ചാൽ കിണറിൻ്റെ അകത്ത് തന്നെ മാളത്തിൽ പാമ്പ് കയറിപ്പോയിട്ട് അതിനകത്തിറങ്ങി പാമ്പിനെ പിടിക്കുന്ന ഒന്ന് രണ്ട് കേസ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് കൂടുതലും ശ്രമകരമായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ടുള്ള പാമ്പ് എടുത്തൊന്നും എനിക്കിപ്പോൾ ഒരു സംഭവമായിട്ട് തോന്നാറില്ല, എല്ലാം വളരെ ഈസിയായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നസീബ് പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്? സാധാരണ നമ്മുടെ ഈ സമീപത്ത് കാണുന്ന അഞ്ചാറ് പഞ്ചായത്തുകളിലൊക്കെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കൂട്ടാണെങ്കിൽ പൂഞ്ഞാറ്, തീക്കോയി, മൂന്നിലവ്, മേലുകാവ്, കാഞ്ഞിരപ്പള്ളി, ഇവിടുന്ന് എന്താണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാഗമണ്ണ് ആ ഏരിയയിലേക്കൊക്കെ പോകുന്നത്, ഇത്ര ഏരിയയൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ? തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താണ് പൈകാലൊരു സ്ഥലത്ത് പാമ്പിനെ, ഞാനിപ്പോൾ കൂടുതൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, പാമ്പിനെ പിടിക്കാൻ പോയിട്ട് അവിടെ വെച്ചിട്ട് എന്താണ് ഒരു നാല് കോഴിയെ പാമ്പ് വിഴുങ്ങിയിരുന്നു. അപ്പോൾ ആ കോഴിയുടെ പൈസ ഞാൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം ഉണ്ടായി. അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പോയി, അതിനുശേഷം അവർ വിളിക്കുകയും ക്ഷമ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ? പ്രതിഫലത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് പേര് പ്രതിഫലം തരാറുണ്ട്. എങ്ങനെ കൂടുതലും പേരും നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് പെട്രോൾ പൈസ എങ്കിലും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നമുക്ക് തരുന്ന ആളുകളാണ്, വളരെ നിർബന്ധിച്ച് തരുന്ന ആളുകളുണ്ട്. പക്ഷേ പരമാവധി വാങ്ങിക്കാറില്ല. പിന്നെ അപൂർവമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ അവരുടെ അത്രമാത്രം നിർബന്ധം കാരണം വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളിതൊരു ഫ്രീ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളീ പാമ്പ് പിടിക്കാൻ പോയ വീട്ടുകാരുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും വിളിക്കുകയും? ആ മിക്കവാറും ആളുകളും പിന്നീട് പല ആളുകളും കല്യാണത്തിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ട്. നമ്മളുമായിട്ട് വാട്സപ്പിലൊക്കെ ആളുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. കോൺടാക്റ്റ് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും പേരും. ഈ മേഖലയിൽ ഈ പാമ്പ് പിടുത്തമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഈ ചുറ്റും അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റു ആൾക്കാരുണ്ടോ? ആ തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് ഇത് വന്നതിന് ശേഷം, അതായത് സർക്കാർ ഒരു ഗെയിലിനെല്ലാം കൊണ്ടുവന്ന് ലൈസൻസ് കൊടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് മേലുകാവിൽ ഷെൽഫി എന്ന് പറയുന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. അതുപോലെ പാലായിൽ വേറെ രണ്ട് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ സജീവമായിട്ട് ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ അറിയപ്പെട്ട് വരുന്നുള്ളൂ. അവരൊക്കെ എന്താണ് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ പാമ്പിനെ പിടിക്കാനൊക്കെ അത്യാവശ്യം എന്താണ് നല്ല രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കിട്ടാറുണ്ടോ?
ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പാമ്പിനെയൊക്കെ പിടിച്ച് കുറേ കാലം കഴിഞ്ഞ് ഒരു വർഷമായതുള്ളൂ. ആ ട്രെയിനിങ് എന്ന് എനിക്കത് ട്രെയിനിങ് ആയിട്ട് തോന്നിയില്ല, അവരൊരു രീതി കാണിച്ചു തരുന്നു, നമ്മളത് അനുകരിക്കുന്നു. അതിപ്പോൾ പുതിയ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പുതിയ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എന്താണ് ടൂൾസ് കൊടുത്തുകൊണ്ട്, പാമ്പിനെ പിടിക്കാൻ വേണ്ട ആവശ്യമുള്ള ടൂൾസ് കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ന രീതിയിൽ കൂടെ കൈകാര്യം ചെയ്യണമെന്ന് എന്താണ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഫോറസ്റ്റിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നു നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പാമ്പിനെ പിടിക്കുകയാണെങ്കിൽ നമ്മളത് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരുന്നിടം വരെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ റിസ്കിൽ സൂക്ഷിക്കണം. അവരതിനകത്ത് താമസം മൂലം വരുത്താറുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് മാനുഷികമായി വരുന്ന ചില താമസങ്ങൾ, ചിലപ്പോൾ ഇന്ന് രാവിലെ പിടിച്ച പാമ്പിനെ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞാലും നടക്കില്ല. അവർ ചിലപ്പോൾ രാവിലെ പിടിച്ച പാമ്പിനെ എടുക്കാൻ വൈകുന്നേരമൊക്കെ ആവും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ. ഈ മേഖലയിലെ വനിതകളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? വനിതകളുടെ സാന്നിധ്യം ഏതോ മൂന്നോ നാലോ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതലായിട്ട് പരിചയമുള്ളൊരു മലപ്പുറത്തുള്ള ഒരു ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് കൂടുതലായിട്ട് പരിചയമുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ നേരത്തെ ഉള്ള പരിചയമുള്ളതെന്ന് വെച്ചാൽ ഒരു പാമ്പ് കലാതിൻ്റെ മോളുണ്ടായിരുന്നു സംഗീത. അവരിപ്പം ഈ ഫീൽഡിലേക്ക് അത്ര സജീവമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒന്ന് രണ്ട് പേരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഇതിനകത്ത്. ഏതെങ്കിലും വീടുകളിൽ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ പാമ്പുകളെ കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നെസ്സി പടിപ്പുരകലിനെയാണ്. ആ പാമ്പിനെ സുരക്ഷിതമായി പിടിച്ച് വനം വകുപ്പിനെ ഏൽപ്പിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ ആ പാമ്പിനെ കൊണ്ടുവിടുന്നു. നെസ്സി പടിപ്പുരകലിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അദ്ദേഹത്തിന് ഇനിയും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.